ഹലോ, ഇന്ന് ഞാൻ ചെയ്യണത് ഒരു നല്ലൊരു മധുരമുള്ള ഒരു പലഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട്ടയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യൻസ് ഓശാന ഞായർ ആഘോഷിക്കും. അതിന് മുന്നേ അതിൻ്റെ തലേ ദിവസം കോഴിക്കോട്ട ശനി എന്നാണ് പറയുക, ശനിയാഴ്ച. അപ്പോൾ ഈ ശനിയാഴ്ച എല്ലാവരും കോഴിക്കട്ട ഉണ്ടാക്കും. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് കോഴിക്കട്ടയാണ്. ഇപ്പോൾ എല്ലാ വീടുകളിലും കോഴിക്കട്ട ഉണ്ടാക്കും. ഇപ്പോൾ ക്രിസ്ത്യൻസ് മാത്രമല്ല, ഹിന്ദുസ് ആയാലും കോഴിക്കട്ട ഉണ്ടാക്കണവരുണ്ട്, കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ നമുക്ക് ഞാനെങ്ങനെയാണ് കോഴിക്കട്ട ഉണ്ടാക്കണതെന്ന് നിങ്ങളൊന്ന് നോക്ക്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മളുടെ യൂട്യൂബ് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അത് നേരത്തെ ആയി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കാത്തിരുന്നത് 4000 മണിക്കൂർ ആവാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ പറയുന്നത്. 4000 മണിക്കൂർ നമ്മുടെ വ്യൂസ് നമ്മുടെ റിറ്റ്സ് വെള്ള ചാനൽ ഇപ്പോൾ കടന്നു കഴിഞ്ഞു. അതൊരു ഭയങ്കര ഒരു സന്തോഷം. അതിന് വേണ്ടിയാണ് കാത്തിരുന്നത്. ഇപ്പം 4000 മണിക്കൂർ കഴിഞ്ഞു. അതിൻ്റെ മെയിൻ കാരണം നിങ്ങളാണ്. നിങ്ങളത് കണ്ടുകൊണ്ടാണ് 4000 മണിക്കൂറൊക്കെ കഴിഞ്ഞത്. അപ്പോൾ അതിന് നിങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ട് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഭാവണ് ഇതിൽ കുറേ കാര്യങ്ങൾ എന്നെ ഇതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്ന ആളാണ് ഇതിൽ മെയിനായിട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും നിങ്ങൾ കാണണം. എന്നാലാണ് എനിക്ക് ഇനിയും ഓരോന്ന് ചെയ്യാനും എല്ലാത്തിനും എനിക്ക് പ്രോത്സാഹനമാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേ. അപ്പോൾ പിന്നെ ഇഷ്ടമെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അരിപ്പൊടി 4 കപ്പ് അരിപ്പൊടി, നൈസ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. 4 കപ്പ് അരിപ്പൊടിക്ക് 4 കപ്പ് വെള്ളം ആണ് തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ നല്ല ചൂടായ കാരണം ഇത് കൈകൊണ്ട് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്പൂൺ കൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ നല്ലോണം മിക്സാക്കാം. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി. അടുത്തത് 400 ഗ്രാം ശർക്കര ഇവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ശർക്കര ഉരുക്കി, ഇത് ഉരുക്കിയിട്ട് കരട് മാറാനായിട്ട്, കരടൊക്കെ കളയാൻ വേണ്ടി നല്ലോണം കരടുണ്ട് ഇതിൽ. അപ്പോൾ കരട് മാറാനായിട്ട് നല്ലോണം അരിച്ചെടുത്തു. ഇതിലേക്കിനി തേങ്ങ, 2 തേങ്ങയാണ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 തേങ്ങ ഇട്ട് കൊടുത്തു. ഇതൊന്ന് വലിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ. പിന്നെ ഏലക്കായ 1 ടീസ്പൂൺ. അപ്പോൾ പഞ്ചസാരയുടെ കൂടെയാണ് പൊടിച്ചത്, അതുകൊണ്ടാണ് ഇതിന് ഒരു വൈറ്റ് കളറ്. അപ്പോൾ ഏലക്കായ പൊടിച്ചത് 1 ടീസ്പൂണും. പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് ചുക്ക് പൊടിച്ചത് 1 ടീസ്പൂൺ. അപ്പോൾ ഇത് തേങ്ങയുടെ കൂടെ, തേങ്ങയുടെയും ശർക്കരയുടെയും കൂടെ ഇപ്പോൾ നല്ലോണം മിക്സാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അരിപ്പൊടി ഒരുവിധം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയപ്പോൾ അത് നല്ലോണം ഞാൻ കുഴച്ചെടുക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ ഒരുവിധം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് അമ്മയും ഞാനും ഇതാ ഇവിടെ അമ്മതേ ഇവിടെ ഉണ്ടാക്കി തുടങ്ങി, കോഴിക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മ. അപ്പോൾ ഞാനും അമ്മയുടെ കൂടെ കൂടാണ്, ഞങ്ങൾ രണ്ടുപേരും കോഴിക്കട്ട ഉണ്ടാക്കുകയാണ്. അപ്പോൾ കോഴിക്കട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ ബോൾസ് ഒരു ബോൾ ഉണ്ടാക്കിയിട്ട്
അത് ഇതിൽ പിന്നെ കുഴിയാക്കിയിട്ട് പിന്നെ നൈസാക്കിയിട്ട് വേണം ഇതുണ്ടാക്കാനായിട്ട്. കട്ടി കൂടി കഴിഞ്ഞാൽ അത് നമ്മൾ കടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരുവിധം നൈസാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കണേ. എന്നിട്ട് ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് ഇതിൽ ശർക്കരയും തേങ്ങയും ചേർത്തിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മളിത് മൂടുക. മൂടുക എന്ന് വെച്ചാൽ ഇത് കവർ ചെയ്യുക. അപ്പോൾ അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും അറിയണ ഒരു കാര്യമായിരിക്കും, എന്നാലും അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയണത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കോഴിക്കട്ട ഉണ്ടാക്കണം. കോഴിക്കട്ട കഴിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാറ് എന്താണ് അവ ഈ കോഴിക്കട്ടയുടെ ഒരു ഇത്, എന്തിനാണ് അവ കോഴിക്കട്ട ഉണ്ടാക്കണതെന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോഴും കഴിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ? ഇപ്പോൾ ഞാനും അമ്മയും ഒക്കെ ഒരു കാര്യം പറയാറുണ്ട്, അതൊക്കെ ഒരു ഐതിഹ്യമാണ്. എല്ലാ പ്രാവശ്യവും കോഴിക്കട്ട ഉണ്ടാക്കുമ്പോൾ ഞാനും അമ്മയും ഈ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അമ്മ ചെറുപ്പത്തിലെ കേട്ട കാര്യം പറയും, ഞാൻ ചെറുപ്പത്തിലെ കേട്ട കാര്യം പറയും. അമ്മ കേട്ട കാര്യം എന്ന് വെച്ചാൽ അമ്മയുടെ അമ്മ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അമ്മയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ഇത് ഐതിഹ്യമാണ്. എന്നാലും ഒരു ബൈബിളിലെ കഥയാണ് കേട്ടോ. ബൈബിളിലെ കാര്യം, യേശു അത്തിമരത്തോട്ടത്തിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അത്തിമരത്തിൽ നിന്നും അത്തിപ്പഴം കാണാണ്ടാവുമ്പോൾ ഈശോയ്ക്ക് ആകെ ദേഷ്യം വന്നു. യേശോയ്ക്ക് ദേഷ്യം വന്നപ്പോൾ യേശു അത്തിവൃക്ഷത്തെ ശപിക്കുന്നുണ്ട്. അത് ബൈബിളിലുള്ളൊരു കാര്യമാണ്, ശരിക്കും ബൈബിളിലുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും അത് ശപിക്കുന്നുണ്ട്. അപ്പോൾ ആ അത്തിവൃക്ഷത്തെ അത്തിപ്പഴത്തിൻ്റെ ഒരു മോഡലാണ് ഒരു കോഴിക്കട്ടയ്ക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കോഴിക്കട്ട ഉണ്ടാക്കണതെന്നാണ് അപ്പോൾ അന്നൊക്കെ അമ്മയുടെ അമ്മയൊക്കെ പറഞ്ഞു കൊടുത്തിരുന്ന ഒരു കാര്യം. അപ്പോൾ അതാണ് ഞങ്ങളെപ്പോഴും പറയുക, അമ്മ എനിക്ക് പറഞ്ഞു തരാറ്. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ അമ്മാമ്മ എനിക്ക് ഞങ്ങൾ ചെറുപ്പത്തിലെ ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും അമ്മാമ്മ പറഞ്ഞു തരുന്ന കാര്യം, ചെറുപ്പത്തിലെ കോഴിക്കട്ട ഉണ്ടാക്കുമ്പോൾ അമ്മാമ്മ ഞങ്ങളോട് ഈ ഒരു കാര്യം പറയും. ഈശോയുടെ മരണത്തിന് മുൻപാണെന്ന് തോന്നുന്നു, അല്ല ആ മരണത്തിൻ്റെ ആ സമയത്ത് അതിന് മുന്നാന്ന് തോന്നുന്നു. യേശുയുടെ ഇളയമ്മയുടെ വീട്ടിലേക്ക് പോയി, വെറുതെ വിസിറ്റിന് പോയതായിരിക്കും. പോയപ്പോൾ ഇളയമ്മ വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇളയമ്മയ്ക്ക് ടെൻഷനായിട്ടുണ്ടാവും, ഈ മോൻ വന്നപ്പോൾ ഒന്നും കൊടുക്കാണ്ട് പറ്റിയില്ല അതുകൊണ്ട്. അപ്പോൾ ഇളയമ്മ മോന് അരിപ്പൊടി വെച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോൾ നമ്മുടെ പോലെ അവിടെ ഒന്നും തേങ്ങയൊന്നും ഉണ്ടാവില്ല, അതുപോലെ ആവില്ല, ഒരു എന്തോ ഒരു പലഹാരം ഉണ്ടാക്കി കൊടുത്തു എന്ന്. അതുകൊണ്ടാണ് കോഴിക്കട്ട ഉണ്ടാക്കണേന്നാണ് എൻ്റെ അമ്മാമ്മ ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ പറഞ്ഞു തരാറ്. അപ്പോൾ അമ്മാമ എല്ലാ പ്രാവശ്യവും കോഴിക്കട്ട ഉണ്ടാക്കുമ്പോൾ കോഴിക്കട്ട ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഞങ്ങളോട് ഈ കഥ പറയും, എല്ലാ പ്രാവശ്യം പറയും. അപ്പോൾ ഞാനിവിടെ കോഴിക്കട്ട ഉണ്ടാക്കുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം ഇതും ആലോചിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയും, അമ്മ അമ്മയുടെ കാര്യം പറയും. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവില്ലേ എന്തെങ്കിലും ഇങ്ങനത്തെ ഇതുപോലത്തെയുള്ള ഓർമ്മകൾ, ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുള്ളത് അമ്മമ്മമാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളീ കമൻ്റ് ഒന്ന് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. വെറുതെ ഒന്നും അറിയാനാ, പുതിയൊരു അറിയാൻ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ ഞങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഞാൻ കേട്ടിട്ടുള്ള ഒരു രണ്ട് കോഴിക്കട്ടേനെ കുറിച്ചുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അടുത്ത് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോഴിക്കട്ടയുടെ വർത്തമാനത്തിൻ്റെ ഇടയിൽ ഞാൻ കോഴിക്കട്ട ഉണ്ടാക്കിയത് കുറച്ച് കോഴിക്കട്ട കൊണ്ടുപോയിട്ട് ആവിയിലൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 16-20 മിനിറ്റ് വെച്ചു. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി ചൂടാറിയിട്ട് ഞാൻ പുറത്തെടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്, എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസ് അറിയിക്കണം. അപ്പോൾ ബൈ.